ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിൽ നിക്കോൺ C6 Mark II ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. എല്ലാവർക്കും ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് സ്വാഗതം. നിക്കോൺ C6 Mark II എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ആ കോമ്പാക്റ്റ് ആയിട്ടുള്ള ബോഡിയാണ്. ഇതൊരു ഫുൾ ഫ്രെയിം 24.5 MP ഫുൾ ഫ്രെയിം ബോഡിയാണെങ്കിലും കോമ്പാക്റ്റ് ബോഡിയാണ്. പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഹാർഡായിട്ട് മാഗ്നീഷ്യം അലോയ് വെച്ചിട്ടാണ്. അതുപോലെ റബ്ബർ ഗ്രിപ്പൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള റബ്ബർ ഗ്രിപ്പ്, നമുക്ക് നല്ല പിടിക്കാനൊക്കെ നല്ല കോമ്പാക്റ്റ് ആയിട്ട് നല്ല ഗ്രിപ്പിയുള്ള സാധനമായിട്ട് പിടിക്കാൻ പറ്റും. മാത്രമല്ല ഈ നിക്കോൺ C6 Mark II ബോഡി വരുന്നത് വെദർ ഷീൽഡാണ്. വെദർ ഷീൽഡ് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചെറിയ മഴച്ചാറിൽ അതുപോലെ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കൊണ്ടുകൊടുക്കാൻ, അതായത് മഴത്ത് വെക്കണം എന്നല്ല, മീൻസ് ചെറിയ തുള്ളികളും ഇതൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഒരു പേടില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെദർ ഷീൽഡായിട്ടാണ് നിക്കോൺ C6 Mark II ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നമ്മൾ ഷൂട്ടിംഗ് കപ്പാസിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 14 frames നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഒരു സെക്കൻഡിൽ 14 frames നമുക്ക് കടകടാന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇനി നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് 10 beats നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം, എക്സ്റ്റേണൽ റെക്കോർഡാണെങ്കിൽ. അതുപോലെ നമുക്ക് 4K എടുക്കാൻ പറ്റും 30 frames, 60 frames 4K എടുക്കാം, കുറച്ച് സ്ലോ മോഷൻ ആക്കിയിട്ട്. ബട്ട് ഒരു ക്രോപ്പ് വരും, ഒരു ക്രോപ്പ് പിക്ചർ ഒന്ന് ക്രോപ്പായിട്ടാണ് നമുക്ക് 60 frames നമുക്ക് കിട്ടുക. പക്ഷേ 4K നമുക്ക് 30 frames നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4K നമുക്ക് ഷൂട്ട് ചെയ്യാം. പ്രത്യേകിച്ചും ഇത് 6K എന്ന് റീസാമ്പിൾ ചെയ്തിട്ടാണ് നമുക്ക് 4K തരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിൽ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഫുൾ HD ആണെങ്കിൽ 120 നമുക്ക് സ്ലോ മോഷൻ എടുക്കാം, 120 frames ഷൂട്ട് ചെയ്യാം, 100 frames ഷൂട്ട് ചെയ്യാം, 60 frames ഷൂട്ട് ചെയ്യാം, 50 frames ഷൂട്ട് ചെയ്യാം, 30 frames, 24 frames. അപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇത്രയും ഫ്രെയിംസിൽ നമുക്ക് ഫുൾ HD നമുക്ക് മനോഹരമായിട്ട് ഇതിൽ നമുക്ക് പല വീഡിയോസും എടുക്കാൻ സാധിക്കും. അപ്പോൾ 4K എടുക്കാം, ഫുൾ HD എടുക്കാം, സ്ലോ മോഷൻ എടുക്കാം, അതുപോലെ ഹൈ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാം. ഈ ഫാസ്റ്റായിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വൈൽഡ് ലൈഫ് പോകുന്ന ആൾക്കാർക്ക്, അതല്ലെങ്കിൽ സ്പോർട്സിന് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ നമുക്ക് ഇപ്പോൾ 14 frames എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടുള്ള ഒരു സ്പീഡ് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് നന്നായിട്ട് വൈൽഡ് ലൈഫ് നടക്കും, സ്പോർട്സ് ഫോട്ടോഗ്രാഫേഴ്സിനും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്യാമറ തന്നെയാണത്. പിന്നെ ഇതിൻ്റെ ഫാസ്റ്റ് പറയണപ്പോൾ കൂടുതൽ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഈ ലോങ് എക്സ്പോഷർ ഷൂട്ടിങ്ങിന് പോകണമെങ്കിൽ നമ്മൾ രാത്രി ആകാശത്തിലെ നക്ഷത്രങ്ങൾ, നൈറ്റ് സ്കേപ്പ്, സ്റ്റാർസ്കേപ്പ് ഇതൊക്കെ ഫോട്ടോ എടുക്കുന്നവർക്കും ലോങ് എക്സ്പോഷറാണ് വേണ്ടി വരിക. ഇപ്പം നമ്മൾ സാധാരണ ക്യാമറയിൽ ലോങ് എക്സ്പോഷർ നമുക്ക് കിട്ടുക ഏകദേശം 30 സെക്കൻഡ് വരെ നമുക്ക് ഷട്ടർ തുറന്ന് വെച്ച് അടക്കാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് ബൾബ് മോഡിലിട്ട് ഒരു ടൈമറൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാം. ഈ ക്യാമറയിൽ നമുക്ക് 900 സെക്കൻഡ് വരെ ഷട്ടർ സ്പീഡ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബൾബ് മോഡിൽ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള ഷട്ടർ സ്പീഡ് നമുക്ക് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് നൈറ്റ് സ്കേപ്പ് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ വേറൊരു ഗുണമാണ്. അപ്പോൾ ലോങ് എക്സ്പോഷർ ഷൂട്ടേഴ്സ്, നൈറ്റ് ഷൂട്ടൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ക്യാമറ തന്നെയാണ്. പിന്നെ ഫോട്ടോൻ്റെ ക്വാളിറ്റി 24.5 MP ഫോട്ടോ എടുക്കാം, 4K വീഡിയോ എടുക്കാം, സ്ലോ മോഷൻ എടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഹൈബ്രിഡ് ക്യാമറ ആയതുകൊണ്ട് തന്നെ വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ നല്ലൊരു ക്യാമറ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഫോക്കസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ 273 ഫോക്കസ് പോയിൻറ്റുകൾ, ഹൈബ്രിഡ് ഫോക്കസ് പോയിൻറ്റുകളുണ്ട്. അതുപോലെ എനിമൽ ഐ ഡിറ്റക്ഷൻ ഇങ്ങനത്തെ സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൈയും മുഖം കണ്ണൊക്കെ നമുക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മോഡൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ വരുന്ന സമയത്ത് പോലും നമുക്ക് 1.8 അപ്പർച്ചറിൽ ഇട്ടിട്ട് നമുക്ക് ഫോക്കസ് മിസ്സാവാതെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ട് നല്ല വീഡിയോ, നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല വീഡിയോ, സ്റ്റാൻഡേർഡിൽ ഇട്ടിട്ട് പോലും ഒരു കളറൊന്നും സെറ്റ് ചെയ്യാതെ ഇട്ടിട്ട് പോലും നമുക്ക് നല്ല വീഡിയോ കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഒരു അമേസിങ് ആയിട്ടുള്ളൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും C6 Mark II എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. പിന്നെ ഇപ്പോൾ ഞാനിതിൽ കുറച്ച് വീഡിയോ എടുത്ത് നോക്കി, അതുപോലെ ഫുഡ് ഞാൻ എടുത്ത് നോക്കി. പക്ഷേ ഞാൻ ഫുഡ് എടുത്താൽ നോക്കാൻ ഞാൻ പോയത്, നമുക്കറിയാം കേരളത്തിൽ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ അറിയുണ്ടാവും, കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന ഫുഡ് ഫോട്ടോഗ്രാഫറാണ് മലപ്പുറത്തുള്ള ഷെറിൻ ജബ്ബാറിന് ഞാൻ പിന്നെ ഒരു കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഈ ക്യാമറയും കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഫുഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറ വെച്ചിട്ട് ഞാൻ ഫുഡ് ഷൂട്ട് ചെയ്യിപ്പിച്ചു. പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ Z-mount ലെൻസല്ല യൂസ് ചെയ്തത്, നമ്മുടെ പഴയ DSLR D810 ഉപയോഗിച്ചിരുന്ന ഒരു പഴയ നിക്കോൺ മൈക്രോ ലെൻസ് ഉപയോഗിച്ച്, 60mm മൈക്രോ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തെങ്കിലും ഫോക്കസ് കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള പിക്ചറാണ് കിട്ടിയത്. അവരത് വളരെ ഇഷ്ടപ്പെട്ട ക്യാമറ, അവരുപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നു സോണി മാർക്കിനേക്കാൾ നന്നായിട്ട് ഫോക്കസും ഒക്കെ നന്നായിട്ട് ഒരു ഷാർപ്നെസ് ഉണ്ടെന്നാണ് അവർ ഷെയർ ചെയ്തത്. അവർ എക്സ്പീരിയൻസിൽ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ സേവ് ഫോക്കസ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്.
സാധാരണ നമ്മൾ ക്യാമറ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് പോയിട്ടുണ്ടാവും. ഓട്ടോ ഫോക്കസിൽ അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും ഫോക്കസ് ചെയ്യേണ്ട സംഭവം വരും. നമ്മൾ പ്രത്യേകിച്ചും ഒരു ഫുഡും പ്രൊഡക്റ്റൊക്കെ നമ്മളിങ്ങനെ ദൂരമൊന്നുമില്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യാനൊക്കെ പോകുമ്പോൾ ക്യാമറ ഓഫ് ചെയ്യുകയാണെങ്കിൽ, ഇതിൽ സേവ് ഫോക്കസ് പൊസിഷൻ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് മിസ്സാവാതെ തന്നെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഫോക്കസ് മിസ് ചെയ്യുന്ന ഇഷ്യൂ നമുക്ക് ഈ ക്യാമറയിൽ സാധാരണ വരുന്നില്ല. പിന്നെ നമ്മൾ വീഡിയോ ഫോട്ടോ എടുക്കുമ്പോൾ ഇമേജ് സ്റ്റെബിലൈസേഷനിലേക്ക് വരികയാണെങ്കിൽ, ഇതിൽ ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സെൻസർ ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടും. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 700 gram ഉള്ള ഒരു ബോഡിയിൽ ഫുൾ ഫ്രെയിം വെച്ചിട്ട് അതിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ അതും സ്വിഫ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല റിസൾട്ട് തന്നെയാണ്. മാത്രമല്ല ഇതിന് നമുക്ക് ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ എന്നൊക്കെ പറയുന്ന സ്റ്റെബിലൈസേഷനും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് കുറച്ച് ക്രോപ്പ് ആവും. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനിലേക്ക് പോകുമ്പോൾ കുറച്ച് ക്രോപ്പ് ആവും. അതുകൊണ്ട് അത് അത്ര റെക്കമെൻഡബിൾ ഇല്ലെങ്കിലും നമുക്ക് ഒരുപാട് ആ രണ്ടും കൂടെ, അതായത് ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് കൊടുത്താൽ നല്ല രീതിയിൽ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഗിംബറൊന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസരത്തിൽ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ. പിന്നെ ഇതിന് വരുന്ന ബാറ്ററിയും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി തന്നെയാണ്. ആ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സമയം ഷൂട്ട് ചെയ്യാം. എത്ര സമയം ഷൂട്ട് ചെയ്യാൻ പറ്റും ഞാൻ നോക്കിയില്ല, ഒരുപാട് സമയം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഈ ബാറ്ററി ക്യാമറ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് USB-C കേബിൾ വെച്ചിട്ട് ചാർജ് ചെയ്യാനും പറ്റും. നമുക്ക് മറ്റ് പവർ ബാങ്കുകളോ മറ്റേ എക്സ്റ്റേണൽ സോഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ ക്യാമറ നമുക്ക് പവർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഈ ക്യാമറയുടെ വേറൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം അത്യാവശ്യമായിട്ട് നമുക്ക്, നമ്മളെപ്പോഴും നമ്മുടെ ക്യാമറ, പലരും ക്യാമറ ഫേം വെയർ അപ്ഡേറ്റ് ചെയ്യാറില്ല. കാരണം ഫേം വെയർ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നും തലവേദന. കമ്പ്യൂട്ടർ വേണം, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് ഫോർമാറ്റ് ചെയ്തൊരു കാർഡിലേക്ക് ഇത് കോപ്പി ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് ഫേം വെയർ അപ്ഡേറ്റ് ചെയ്യാൻ. ഈ ക്യാമറയിൽ ആവുക പൊല്ലാപ്പുകളൊന്നുമില്ല. നമുക്ക് പുതിയ ഫേം വെയർ ക്യാമറയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മൊബൈൽ ഉപയോഗിച്ചിട്ട്, സ്നാപ്ഡ്രിഡ്ജ് എന്ന് പറഞ്ഞ നിക്കോണിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു മൊബൈലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൊബൈൽ നമ്മളെ മൊബൈലിൽ മറ്റു കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ഫേം വെയർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കാര്യമായിട്ടുള്ളത് ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിന് വരുന്നത് രണ്ട് കാർഡ് സ്ലോട്ടാണ്. ഒരു ഫസ്റ്റ് കാർഡ് സ്ലോട്ട് നമുക്ക് CF Expressോ അതല്ലെങ്കിൽ XQD കാർഡ്, നല്ല ഫാസ്റ്റായിട്ട് പെട്ടെന്നൊക്കെ റെക്കോർഡിംഗ് വരാൻ വേണ്ടിയിട്ട് XQD കാർഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. സെക്കൻഡ് കാർഡ് സ്ലോട്ടിൽ നമുക്ക് USB നമ്മുടെ എന്താ പറയുക SD കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബോഡിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഡയലുകളുണ്ട്. ഒന്ന് നമുക്ക് ഷട്ടറിൻ്റെയും മറ്റേത് അപ്പർച്ചറിൻ്റെയും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഡയലുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മോഡ് ഡയൽ വരുന്നത് നമ്മുടെ യൂസർ ഫങ്ഷൻസ്, യൂസറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ മൂന്ന് യൂസർ സെറ്റിങ്ങോട് കൂടിയിട്ടാണ് മോഡ് ഡയൽ വരുന്നത്. അതും വലിയ കാര്യമാണ്. പിന്നെ നമ്മുടെ സാധാരണ നമുക്ക് ഫോക്കസൊക്കെ കൊണ്ടുപോകാൻ പറ്റി, നമുക്ക് ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോക്കസോ അല്ലെങ്കിൽ മെനുവിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജോയിസ്റ്റിക്ക് വരുന്നുണ്ട്. പിന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനുള്ള ബെസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐ ബട്ടണാണ്. ഈ ഐ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെനുവിൽ നമുക്ക് അത്യാവശ്യമുള്ള മെനുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ആ മെനുവിൽ പോയിട്ട് പെട്ടെന്ന് മാറ്റാനും ഒക്കെ പറ്റിയ രീതിയിലാണ് ഈ ഐ ബട്ടൺ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ LCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCD 3.2 inch LCD വരുന്നത്. ഈ LCD 2.1 million ഡോട്ടുകളുള്ള നല്ല ക്വാളിറ്റിയുള്ള LCD തന്നെയാണ് നമുക്ക് നിക്കോൺ CZ-മാർ വരുന്നത്. നമുക്കൊരു 360 degree കൂടെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. പിന്നെ ഇതിൽ വരുന്ന പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മൈക്ക് ഇൻ കൊടുക്കാം, അതുപോലെ മൈക്ക് ഔട്ടിനുള്ള ഓപ്ഷൻ ഉണ്ട്, HDMI ഉണ്ട്, USB-C വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ വേറൊരു ആക്സസറീസ് പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പോർട്ട്, അതുപോലെ നമുക്ക് വേറെ ആക്സസറീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പോർട്ടും, നമ്മുടെ റിമോട്ട് കൺട്രോൾ പോലുള്ള സാധനങ്ങൾ നമുക്ക് അതിൽ പ്ലഗിൻ ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു പോർട്ടും കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നിക്കോൺ C6 Mark II കുറിച്ചിട്ട് ഏകദേശമുള്ള ഒരു കണ്ടെത്തലുകൾ ഇതൊക്കെയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലവ് യു ഓൾ. I shoot photography.